വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകം വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനോടകം വമ്പന്മാരായ താരങ്ങൾക്കെതിരെയെല്ലാം ലൈംഗിക ആരോപണ പരാതിയുമായി നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും രംഗത്തെത്തിയിരുന്നു. സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, ബാബുരാജ് തുടങ്ങിയ താരങ്ങൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ്. മലയാള സിനിമയെ ഒന്നടങ്കം ബാധിച്ച സംഭവങ്ങളിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രതികരണം പുറത്തെത്താത്തതിനാൽ പ്രേക്ഷകർ കടുത്ത അതൃപ്തിയിലാണ്. ഈ വേളയിൽ നടൻ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യത്തിനും പൃഥ്വിരാജ് മറുപടി നൽകി. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും അമ്മ സംഘടനയ്ക്ക് വിഷയത്തിൽ വീഴ്ച പറ്റിയെന്നുമാണ് പൃഥ്വിരാജ് പറഞ്ഞത്. താരത്തിന്റെ നിലപാടിനെ നിരവധി പേർ അഭിനന്ദിച്ചാണ് രംഗത്തെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഷക്കീല. പൃഥ്വിരാജ് വലിയ നിലപാടെടുത്തിട്ടില്ലെന്നാണ് ഷക്കീല പറയുന്നത്. ഇതിൽ പൃഥ്വിരാജ് എന്താണ് നല്ലത് ചെയ്തത്? ഞാനും നിങ്ങളും ഇക്കാര്യത്തിൽ പൃഥ്വിരാജ് പറഞ്ഞത് തന്നെയല്ലേ പറയുക. പിന്നെ പൃഥ്വിരാജ് എന്താണ് ചെയ്തത്? അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് പൊതുവായി മാധ്യമങ്ങളോട് പറയുന്നതാണ്. അതിന്റെ പേരിൽ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല. എല്ലാവരും രക്ഷപ്പെടാനാണ് നോക്കുക. അതിന്റെ പേരിൽ ഇവർ നല്ലവരാണ് മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. ഇവരും അത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. വെറുതെ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിച്ചെന്ന് കരുതി പൃഥ്വിരാജ് വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയരുത്. ഇതിൽ പൃഥ്വിരാജ് എന്ത് നല്ലതാണ് ചെയ്തത്? ഞാനും നിങ്ങളും ഇക്കാര്യത്തിൽ പൃഥ്വിരാജ് പറഞ്ഞത് തന്നെയല്ലേ പറയുക. പിന്നെ പൃഥ്വിരാജ് എന്താണ് ചെയ്തത്? അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയുക പൊതുവായി മാധ്യമങ്ങളോട് പറയുന്നതാണ്. അതിന്റെ പേരിൽ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല. എല്ലാവർക്കും രക്ഷപ്പെടാനാണ് നോക്കുക. അതിന്റെ പേരിൽ ഇവർ നല്ലവരാണ് മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. ഇവരും അത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. വെറുതെ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിച്ചെന്ന് കരുതി പൃഥ്വിരാജ് വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയരുത്. ഒരുപാട് പേരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഈ വിഷയത്തിലല്ല, പൊതുവായാണ് ഞാൻ പറയുന്നത്. കുടുംബത്തിൽ ഒരുപാട് പേർ എങ്ങനെയാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു പ്രസ്താവന നടത്തിയെന്ന് കരുതി ഇവരെല്ലാം വലിയ ആളാണെന്ന് പറയുന്നത് തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഷക്കീല പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ ഉണ്ടായാൽ പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകണമെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. മറിച്ച് ആരോപണങ്ങൾ കള്ളമാണെന്ന് തെളിഞ്ഞാൽ തിരിച്ചു മാതൃകാപരമായ ശിക്ഷാ നടപടികൾ വേണമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. ഇരകളുടെ പേര് മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്നും ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ നിയമമില്ലെന്നാണ് വിശ്വസിക്കുന്നതെന്നും പൃഥ്വിരാജ് പറഞ്ഞു. അധികാരത്തിലിരിക്കുന്നവരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള ജോലി സാഹചര്യം സുരക്ഷിതമാക്കുമെന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഉത്തരവാദിത്വമെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കി. നിലവിലെ സാഹചര്യങ്ങളിൽ താരസംഘടനയായ അമ്മയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായെന്നും പൃഥ്വിരാജ് പറഞ്ഞു. അതേസമയം പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയിൽ വിമർശനങ്ങളും വരുന്നുണ്ട്. പൃഥ്വിയുടേത് ഹിപ്പോക്രസിയാണെന്ന് വിമർശനം. ഇപ്പോൾ അമ്മ സംഘടന ദുർബലമായ സാഹചര്യത്തിൽ തനിക്ക് ദോഷം വരില്ലെന്ന് ഉറച്ചു വന്നപ്പോഴാണ് പൃഥ്വിരാജ് പ്രതികരിച്ചതെന്നാണ് വിമർശനം. തന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് കൃത്യമായി അറിയുന്ന നടനാണ് പൃഥ്വിരാജ്. പത്രസമ്മേളനത്തിലും അത് തന്നെയാണ് കണ്ടതെന്ന് വിമർശകർ അഭിപ്രായപ്പെട്ടു. അതേസമയം ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരുന്നു. 2009 സിനിമയുടെ ചർച്ചയ്ക്കായി കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വിളിച്ചുവരുത്തി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ശരീരത്തിൽ സ്പർശിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. കൊച്ചി നോർത്ത് പോലീസാണ് നടനെതിരെ IPC 354 ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്.